ഹലോ, നമസ്കാരം. രഞ്ജിത്ത്, അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സീരീസാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. അനുഭവങ്ങൾ പാളിച്ചകളിൽ നമ്മൾ കടന്നുപോയിട്ടുള്ള കൺസൾട്ടിങ് എക്സ്പീരിയൻസുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു നടന്ന സംഭവം ഒരു റിയൽ ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. ഇത് ഒരു ഫർണിച്ചർ റീറ്റെയിലറിൻ്റെ കഥയാണ്. കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഫർണിച്ചർ റീറ്റെയിലർ, ഈ റീറ്റെയിലറുമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ കാരണം ഇവർ ഞങ്ങളോട് സമീപിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്കുണ്ട്, അത്യാവശ്യം സെയിൽസൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ കുറവാണ്. ഞങ്ങളുടെ കയ്യിൽ എൻഡ് ഓഫ് ദി ഡേ പൈസയൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. അപ്പോൾ എപ്പോഴും എല്ലാ കൺസൾട്ടിങ് അസൈൻമെൻറ്റുകളും ആരംഭിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ സ്കാനിലൂടെയാണ്. ഓർഗനൈസേഷൻ സ്കാൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച് പോലെ തന്നെയാണ് ഈ കൺസൾട്ടിംഗ് എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു രോഗി ഡോക്ടറുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് രോഗിയോട് നമ്മൾ ചിലപ്പോൾ ഡോക്ടർ ആദ്യം പറയുന്നത് ഒരു സ്കാൻ ചെയ്യുക എന്നുള്ളതായിരിക്കും, കറക്റ്റായിട്ടുള്ളൊരു ഡയഗ്നോസിസിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സ്കാനാണ്. ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും പ്രോസസ്സുകളിലൂടെയും ആളുകളിലൂടെയും എല്ലാം കൃത്യമായി കടന്നുപോയി ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവെന്നും ഏത് രീതിയിലാണത് ചെയ്യുന്നതെന്നും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഓർഗനൈസേഷൻ സ്കാൻ. അങ്ങനെ ഏകദേശം ഒരു 4-5 ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ സ്കാൻ എന്ന് പറയുന്ന പ്രവർത്തനം പൂർത്തിയാക്കുന്നത്. പ്രധാനമായിട്ടും ഒരു വലിയ ഒരു ഹെഡ് ഓഫീസ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ്, അവിടെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റ്. അതല്ലാതെ 2-3 ഔട്ട്ലെറ്റുകൾ കൂടി അവർക്ക് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റ് എന്ന് പറയുന്നതും ഓഫീസും ഒക്കെ ഈ ഒരു കെട്ടിടമാണ്. ഈ ഒരു കെട്ടിടം ഏകദേശം ഒരു 5-നില കെട്ടിടമാണ്. ഈ 5-നില കെട്ടിടത്തിലാണ് ഇവരുടെ എല്ലാ സാധനങ്ങളുടെയും ഡിസ്പ്ലേയും സ്റ്റോക്കും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഫേർണിച്ചറാണ്, പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അപ്പോൾ പലതരത്തിൽ നമ്മൾ ഓർഗനൈസേഷൻ സ്കാനുകൾ ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് മോഡലുകളും ഇതിൻ്റെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. കൺസ്ട്രെയിൻസ് എന്ന് കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെയാണ് കൺസ്ട്രെയിൻ്റുകൾ എന്ന് പറയുന്നത്. അപ്പം പ്രോഫിറ്റബിലിറ്റിയിൽ നിന്ന് ഇവരെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുകയും കൺസ്ട്രെയിൻ്റ് അനാലിസിസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് കൺസ്ട്രെയിൻ്റുകൾ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്താമെങ്കിലും അതിൽ ഏറ്റവും പ്രയോറിറ്റി ഏതിന് കൊടുക്കണമെന്ന് കൃത്യമായി അനലൈസ് ചെയ്തെടുക്കുകയും അതിന് ഏറ്റവും ആദ്യം ഒരു സൊല്യൂഷൻ കണ്ടെത്തി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ കൺസ്ട്രെയിൻസ് അനാലിസിസ്. അങ്ങനെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അനലൈസ് ചെയ്തു. കേരളത്തിലെ സാധാരണ ഒരു റീറ്റെയിലർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നങ്ങളിലൊന്ന് അവരുടെ അക്കൗണ്ടിങ് തന്നെയായിരിക്കും. ഈ അക്കൗണ്ടിങ് പ്രശ്നമാവാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ടായിരിക്കും, അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് അഥവാ സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യത്തിലും ഈ അക്കൗണ്ട്സിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളുണ്ട്. പർച്ചേസിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. ഫർണിച്ചർ റീറ്റെയിലറാകുമ്പോൾ യാതൊരു സംശയവും വേണ്ട, വലിയ പ്രശ്നങ്ങളുണ്ടാവും. കാരണം പലപ്പോഴും ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വുഡാണ്, പ്രധാനമായിട്ടും വുഡാണുള്ളത്. ഈ വുഡിൻ്റെ പർച്ചേസ് കൃത്യമായിട്ട് ഡോക്യുമെൻ്റഡ് അല്ല, കൃത്യമായിട്ട് ബില്ലുകൾ ഉണ്ടാവില്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പർച്ചേസ്, ഇൻവെൻ്ററി, അക്കൗണ്ട്സ് ഇത് മൂന്നും ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് മെക്കാനിസം ഇല്ല, സ്റ്റാഫിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, HR പോളിസികളില്ല, കൃത്യമായ പ്രോസസ്സുകളില്ല. ഈവൺ ഇവരുടെ ഫർണിച്ചർ പ്രൊഡക്ഷൻ സെറ്റപ്പ് ഉണ്ട്, ഇതിൻ്റെ പിന്നിലുള്ളൊരു ചെറിയ സെറ്റപ്പാണ് ഈ പ്രൊഡക്ഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. ആ സെറ്റപ്പും അത്ര പ്രോപ്പർലി മാനേജ്ഡ് അല്ല. അപ്പം ഈ ഫർണിച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ പിന്നിലായിട്ടുള്ള വലിയ ഒരു ഹാള് പോലെയുള്ള ഒരു ഷെഡ് പോലത്തെ സംവിധാനമാണ്. അത്യാവശ്യം വലിയ ഷെഡ് തന്നെയാണ്, പക്ഷേ അത് അത്ര പ്രോപ്പർലി മാനേജ്ഡ് അല്ല. അവിടെ കൃത്യമായി സ്റ്റോക്കുകൾ വയ്ക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ഷെഡിനകത്ത് ഒരുപാട് സ്റ്റോക്ക് പല സ്ഥലങ്ങളിലായി അട്ടിയിട്ടിട്ടുണ്ട്. ഇത് ചിലപ്പോൾ മഴയടക്കം കൊള്ളാൻ സാധ്യതയുള്ള സ്ഥലത്താണ്. അതായത് മഴ വന്ന് മഴയടിച്ച് മങ്ങിയതും ചെതലരിച്ചതുമൊക്കെ ആയിട്ടുള്ള പല ഫർണിച്ചറുകളും പല ഭാഗത്തും കാണുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ ഈ 5-നില കെട്ടിടം, 5-ആണോ 6-നിലയാണോ കൃത്യമായിട്ട് ഓർമ്മയില്ല, ഈ കെട്ടിടം മുഴുവനായിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ മുകളിലെ 2 നിലയിലും ഇതുപോലെ തന്നെ ഫർണിച്ചറുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് അടക്കി വെച്ചിട്ടില്ല.
ഞങ്ങൾ നോക്കുമ്പോൾ ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രോപ്പർലി മാനേജ്ഡ് അല്ല. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഏകദേശം 17 പ്രശ്നങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. 17, അതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും മേജർ ആയിട്ടുള്ള 17 പ്രശ്നങ്ങളുണ്ട്. ഈ 17 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ കൺസ്ട്രെയിൻസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രെയിൻ്റായി ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പറയുന്ന ഇൻവെൻട്രിയാണ്. അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെൻട്രി കെട്ടിക്കിടക്കുന്നു. എന്നാൽ അവരുടെ സെയിൽ അതിനനുസരിച്ചില്ലതാനും. അപ്പോൾ എത്രമാത്രം ഇൻവെൻട്രി ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് പ്ലാനിംഗ് ഇല്ല. ഇൻവെൻട്രി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനും പ്ലാനിംഗ് ഇല്ല. അതിനെ തന്നെ ഞങ്ങൾ കുറച്ചുകൂടി ഡിഗ് ചെയ്തു. ഡിഗ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരുടെ പ്രശ്നം ഇൻവെൻട്രി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ സെയിലാവുന്നതോ എന്നുള്ളത് മാത്രമല്ല, ഇൻവെൻട്രി സ്റ്റോർ ചെയ്യുന്നത് പ്രോപ്പറല്ല എന്നുള്ളതുകൊണ്ടാണ്. പലപ്പോഴും ഒരു സെറ്റി അല്ലെങ്കിൽ ഒരു സോഫ സെറ്റി ഒക്കെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള പ്ലേസിലിടുകയും അതധികം അനങ്ങാതെ അല്ലെങ്കിൽ തട്ടാതെ മുട്ടാതെ ഒക്കെ നോക്കുകയും വേണം. കാരണം പുതിയ ഫേണിച്ചറാണ്. ഏതെങ്കിലും മറ്റൊരു ഫർണിച്ചർ എടുത്ത് ഇടുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തട്ടുകയും ഇതിൻ്റെ പോളിഷ് പോവുകയും അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ക്രാച്ച് വീഴുകയും ഇതിൻ്റെ അപ്പോൾസ്ട്രി ചിലപ്പോൾ കീറുകയും ഒക്കെ ചെയ്യുന്ന സംഭവം നിത്യ സംഭവമാണ്. അവിടെ സ്ഥിരമായി സംഭവിക്കുകയാണ്. അതായത് പുതിയതായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫർണിച്ചർ അവിടെ കിടക്കുന്നു, മറ്റൊരു ഫർണിച്ചർ പിടിച്ചിടാനായിട്ട് കൊണ്ടുവരുന്നു, ഇതിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് മുട്ടുന്നു, തട്ടുന്നു, ചെറിയ പ്രശ്നം സംഭവിക്കുന്നു. പ്രശ്നം സംഭവിച്ചാൽ ഉടനെ തന്നെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്നു, ഡംപ് ചെയ്യുന്നു. ഇങ്ങനെ കാലഘട്ടങ്ങളായി ഡംപ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, ചെറിയ ചെറിയ സ്ക്രാച്ചുകളും ചെറിയ പ്രശ്നങ്ങളും മാത്രമാണുള്ളത്. വേണമെങ്കിൽ അപ്പം തന്നെ പരിഹരിച്ച് വേണമെങ്കിൽ ഉടനടി വിറ്റ് കഴിക്കാവുന്ന സാധനങ്ങൾ ഇതുപോലെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും കോടിക്കണക്കിന് രൂപയുടെ. ചുരുക്കി പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് അനാലിസിസിലെ ഇവരുടെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ തരത്തിലുള്ള ഡാമേജ് ഉള്ള ഒരുപാട് സാധനങ്ങൾ കുന്നുകൂടി കിടക്കുന്നതാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഏറ്റവും ആദ്യം തന്നെ ഞങ്ങൾ ഇതൊന്ന് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ്. ഇതിലുള്ള മൊത്തം ഫർണിച്ചർ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു സ്റ്റോക്ക് എടുക്കുകയും ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് വേർതിരിക്കുകയും ചെയ്തു. അതായത് ഫ്രഷായിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു കേടുപാടും ഇല്ലാത്ത ഐറ്റംസ് ഉണ്ട്, വളരെ ചെറിയ കേടുപാട് മാത്രമുള്ള സാധനങ്ങൾ, അതായത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതിയെന്ന് തോന്നുന്ന സാധനങ്ങൾ, അത്യാവശ്യം ചെറിയൊരു പണി ചെയ്താൽ റെഡിയാവുന്ന സാധനങ്ങൾ, നല്ല പണി ആവശ്യമുള്ള കംപ്ലീറ്റ് റീവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്നിങ്ങനെ 4-5 ടൈപ്പായിട്ട് തന്നെ തരംതിരിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു ലിക്വിഡേഷൻ പ്ലാൻ ഉണ്ടാക്കി. കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത സാധനങ്ങളെ ശരിക്കും ആ ഷോറൂമിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് ഇടുകയും അത് നമ്മൾ ഉദ്ദേശിച്ച വിലയിൽ തന്നെ വിറ്റഴിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തു. കുറച്ച് ഡാമേജായിട്ടുള്ള പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ പഴയ ഫാഷനിലുള്ള ചില സാധനങ്ങളെല്ലാം എടുത്ത് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. അവിടെ ഫർണിച്ചർ മേള എന്ന് പറയുന്ന തരത്തിൽ അന്ന് കൃത്യമായിട്ടൊരു പേരൊക്കെ ഇട്ട് നല്ല രീതിയിലൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കി. 2 60 ഒരു മാർക്കറ്റിംഗ് പ്ലാൻ നമ്മളവിടെ ഉണ്ടാക്കി. ഏകദേശം ഒരു 20 ചുറ്റളവിലുള്ള സ്ഥലത്തേക്ക് നല്ല രീതിയിൽ നോട്ടീസുകളിലൂടെയും ലോക്കൽ കേബിളിലൂടെയും ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചും നല്ല രീതിയിലൊരു മാർക്കറ്റിംഗ് വർക്കൗട്ട് ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 1 കൊണ്ട് ആ കംപ്ലീറ്റ് സ്റ്റോക്ക്, ഏകദേശം ഒരു 3 crore സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് മുഴുവൻ വിറ്റഴിക്കാൻ നമുക്ക് സാധിച്ചു. അതായത് അവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ സാധിച്ചു. അത് വിറ്റഴിച്ചതോടുകൂടി തന്നെ ഈ പറയുന്ന നമ്മുടെ ക്യാഷ് ഫ്ലോ വളരെ സ്ട്രോങ് ആയി. ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആയപ്പോൾ തന്നെ നമ്മുടെ P&L അത് റിഫ്ലക്റ്റ് ചെയ്തു തുടങ്ങി. കൃത്യമായിട്ട് പ്രോഫിറ്റബിലിറ്റി റിഫ്ലക്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. അതായത് ഒരൊറ്റ കാര്യം നോക്കിയാൽ തന്നെ, പലപ്പോഴും കൺസ്ട്രെയിൻസ് അനാലിസിസ് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യം അഡ്രസ്സ് ചെയ്താൽ തന്നെ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി കാര്യമായി ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷനിലും നിങ്ങളുടെ എല്ലാ ഓർഗനൈസേഷനുകളിലും എനിക്കറിയാം, ചിലപ്പോൾ ഇൻവെൻട്രി ആയിരിക്കാം പ്രശ്നം, ചിലപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസ് ആയിരിക്കാം പ്രശ്നം, ചിലപ്പോൾ നമ്മളുടെ സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം പ്രശ്നം. എന്തു ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കൺസ്ട്രെയിൻസ് അനാലിസിസ് നോക്കിയിട്ട് ആ ഒരൊറ്റ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു 3-4 നമ്മളതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, പ്രോഫിറ്റബിലിറ്റി നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.